പക്ഷെ ഇത്രയും കൈയിടി പോരാ. ആ ഫോണൊക്കെ ഒന്ന് താഴെ വെച്ചേ, എന്നിട്ട് കൈയെടുത്ത്, കൈയില്ലാത്തവർക്കറിയാം അതിന്റെ വിഷമം. ദൈവം കൈയും കാലും ഒക്കെ തന്നിട്ടില്ലേ, അപ്പൊ നന്നായിട്ട് പടപടയെന്ന് അടിച്ചു. പിന്നെ മെലിഞ്ഞ് എങ്ങനെയാന്ന് ചോദിച്ചില്ലേ? ബോംബെയിൽ കൈയടിക്ക് GST ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്, ടാക്സ് കൊടുക്കണം. ഫ്രീ ആണ്, അത് അടിച്ചോ, അത് നല്ലത്. നമ്മൾ ഇരിക്കുമ്പോൾ ആരോഗ്യം, കലോറി കലോറി കണക്കിന് ഊർജ്ജം പോയി റിമി ടോമിയെ പോലെ നിങ്ങൾ പലരും ആകും. അത് മാത്രമല്ല, ഈ സൈഡിൽ നിന്നൊക്കെ അങ്ങ് ഫാറ്റ് കുറഞ്ഞു കുറഞ്ഞു. നിങ്ങൾ രാവിലെ വൈകുന്നേരം കൈ അടിച്ച് മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ മെലിഞ്ഞു തുടങ്ങും. പിന്നെ നോക്കാം, ഈ പരിപാടി കഴിയുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കണം എന്ത് പറ്റി മെലിഞ്ഞെന്ന്. അപ്പൊ റിമിയുടെ പാട്ടിന് കൈയടിച്ചതെന്ന് പറയണം. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എന്റെ മമ്മൂക്കേ നീ വരൂ. അതാ അറിയാണ്ട് നീ പാട്ടിലുള്ളതായി പോയിട്ടോ. റിമി ഇനി ഇവിടെ കുറെ നേരം ഉണ്ട്. നല്ല റിമിയുടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് ട്രെയിലറാണ്, സിനിമ വേറെ ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. എനിക്കൊക്കെ വല്ലപ്പോഴും നല്ല സ്വാതന്ത്ര്യമുള്ള സൗഹൃദങ്ങളുള്ളപ്പോൾ ഇതുപോലെ കയറാനും വരാനും പാടാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പം റിമിയുടെ സ്ഥാനത്ത് ലതാ മങ്കേഷ്കർക്ക് ആണെങ്കിൽ ഞാൻ ഒരിക്കലും കയറില്ല, അതെനിക്ക് ഉറപ്പാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ താങ്ക് യു റിമി ഫോർ എൻ്റർടൈനിങ് us. താങ്ക് യു വെരി മച്ച്. ഞാൻ പുറത്തേക്ക് പോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ഇവിടെ ഇട്ടിട്ട് പൊക്കളയും.